നമസ്കാരം സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വേദിയിലേക്ക് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ ക്ഷണിച്ചതിനെതിരെ പ്രകോപിതനായി സംസാരിച്ച സമസ്ത നേതാവ് അബ്ദുള്ള മുസ്ലിയാരുടെ നടപടിക്കെതിരെ വിമർശനം ശക്തമാകുന്നു സർട്ടിഫിക്കറ്റ് വാങ്ങാനായി സംഘാടകർ പെൺകുട്ടിയെ വേദിയിലേക്ക് ക്ഷണിച്ചപ്പോൾ പെൺകുട്ടിയെത്തി സർട്ടിഫിക്കറ്റ് സ്വീകരിച്ചതോടെ അബ്ദുള്ള മുസ്ലിയാർ ദേഷ്യപ്പെടുകയും സംഘാടകരോട് പ്രകോപിതനായി സംസാരിക്കുകയും ചെയ്യുകയായിരുന്നു ആരാടോ പത്താം ക്ലാസ്സിലെ പെൺകുട്ടിയെ സ്റ്റേജിലേക്ക് വിളിപ്പിച്ചത് ഇനി മേലിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം ഒന്നും ഇങ്ങോട്ട് വിളിക്കണ്ട സമസ്തയുടെ തീരുമാനം നിങ്ങൾക്കറിയില്ലേ എന്ന് അബ്ദുള്ള സംഘാടകരോട് കയർത്തുകൊണ്ട് ചോദിച്ചു വീഡിയോ വൈറലായതോടെ നിരവധി പേർ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയായിരുന്നു പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥി എന്ന കുട്ടിയെ

ഹരീഷ് ചോദിച്ചു യോഗി വിമർശിച്ചാൽ മാത്രം സ്വന്തം മതത്തിലെ അപമാനിക്കുന്ന ക്ലാസ്സിൽ ഈ യും തള്ളിപ്പറയണം അതാണ് പുരോഗമനമെന്നും ഹരീഷ് പേരടി ഫേസ്ബുക്കിൽ കുറിച്ചു ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ പെൺകുട്ടിയെ അവാർഡ് വാങ്ങാൻ സ്റ്റേജിലേക്ക് ക്ഷണിച്ചതിന്റെ പേരിൽ സംഘാടകർക്ക് സമസ്ത നേതാവിന്റെ ശാസന മലപ്പുറം രാമപുരത്തിനടുത്ത് പാതിരമണ്ണിലാണ് മുതിർന്ന നേതാവ് എം ഡി അബ്ദുള്ള മുസ്ലിയാർ ശാസിച്ചതിനെ തുടർന്ന് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് സ്റ്റേജിൽ നിന്നും മടങ്ങിപ്പോകേണ്ടി വന്നത് ഇതിന്റെ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നതും എൽ ഡി എഫിനും യു ഡി എഫിനും സമസ്തയുടെ വോട്ട് തൃക്കാക്കരയിൽ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാനുള്ള നട്ടലുണ്ടോ യു പി യിലെ വിമർശിച്ചാൽ മാത്രം പുരോഗമനവാദികളാകില്ല പത്താം ക്ലാസ്സുകാരെ അപമാനിക്കുന്ന ഒന്നാം ക്ലാസ്സിൽ പോകാത്ത ഈ മുസ്ലിയാരെയും തള്ളിപ്പറയണം അതാണ് പുരോഗമനം മുന്നോട്ടുള്ള കുതിപ്പ് എവിടെ കേരളം കേരളം കേളിമുട്ടുയരുന്ന കേരളം ഹരീഷ് ബെരഡി ഫേസ്ബുക്കിൽ കുറിച്ചു സംഭവത്തിൽ പ്രതികരിച്ച് എം എസ് എഫ് നേതാവ് ഫാത്തിമിയും രംഗത്തെത്തിയിരുന്നു ഇത്തരം മുസ്ലിം പെൺകുട്ടികളെ സമുദായത്തോട് ചേർത്ത് നിർത്തി പ്രോത്സാഹിപ്പിക്കുകയാണ് സമുദായ നേതൃത്വം ചെയ്യേണ്ടത് അവരുടെ കഴിവുകളും നൈപുണ്യവും സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും ഉന്നമനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണമെന്ന് ഫാത്തിമ തെഹ്ലിയ പറഞ്ഞു വേദികളിൽ നിന്ന് അവരെ മാറ്റി നിർത്തുന്നതും അപമാനിക്കുന്നതും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് സമൂഹത്തിൽ ഉണ്ടാക്കുക ഇത്തരം ദുരനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നവർ പിന്നീട് മതത്തെയും മത നേതൃത്വയും വെറുക്കുന്ന സ്ഥിതി വിശേഷമാകും സംജാതമാകുക കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിൽ വയനാട് മണ്ഡലത്തിലെത്തിയ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം മനോഹരമായി പരിഭാഷപ്പെടുത്തിയ പതിനാറുകാരി സഭാഹബിനെ ഓർമ്മയില്ലേ അവൾ ഒറ്റപ്പെട്ട കുട്ടിയല്ല തൻ്റെതായ പ്രതിഭകൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച് കൈയ്യെടുക്കുന്ന ഒരുപാട് മുസ്ലിം പെൺകുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് ന്യായാധിപരായും ഐ എ എസ് കാരായും പ്രൊഫഷണലുകളായും ഒട്ടനവധി മേഖലകളിൽ അവർ തിളങ്ങുന്നുണ്ടെന്നും ഡെഹലിയ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്